എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നവാസ് പാലോളി. ഇന്ന് തേൻ ഉപയോഗിച്ചിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാനീയത്തെക്കുറിച്ചാണ്. തേൻ ഉപയോഗിച്ചിട്ട് നമ്മളെ വീട്ടിൽ നമുക്ക് ഈ ഗസ്റ്റൊക്കെ വന്നാലും പിന്നെ വേനൽക്കാലം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്, നാച്ചുറൽ ഡ്രിങ്ക് എന്ന് പറയും, ഹണി കോള എന്ന് പറയും, തേൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാനീയം. അത് നിർമ്മിക്കാൻ നമുക്ക് എന്തെല്ലാം ആവശ്യമുള്ളത്? നല്ല പ്യുവറായിട്ടുള്ള തേന്, പിന്നെ ഇഞ്ചിയാണ്, ഇഞ്ചി, പിന്നെ നമുക്ക് വേണ്ടിയത് നാരങ്ങ, പിന്നെ വേണ്ടിയത് ഓറഞ്ചാണ്. അതൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എന്ന് പറഞ്ഞാൽ ഹണി, ഹണിൻ്റെ നമ്മളെ ശരീരത്തിൽ തരുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടാനും പല കാര്യത്തിനും. എന്നിട്ട് ഷുഗർ പേഷ്യൻ്റ് അതുപോലെ അതിനനുസരിച്ച് കഴിച്ചാൽ മതി. പിന്നെ ഇത് നമ്മളെ വീട്ടിൽ നിർമ്മിച്ചെടുക്കുന്നത് തന്നെയല്ല, ഹണി കോള നിർമ്മിക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇഞ്ചും നല്ല തേനും പിന്നെ കഷ്ണം നാരങ്ങയാണ്, ഇത് ചെറുനാരങ്ങ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളെ വീട്ടിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് മൂന്ന് സ്പൂൺ തേൻ. നമ്മളിപ്പോൾ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്ന്, ഇത് ഹെൽത്തി ഡ്രിങ്കാണ്. നമ്മൾ ഇപ്പോൾ എക്സസൈസും കഴിഞ്ഞ് അല്ലെങ്കിൽ റണ്ണിങ്, എക്സസൈസ്, പിന്നെ ഗെയിം, ഷട്ടില്, പല കളികളും കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് നമ്മളെ ഏറ്റവും നല്ല നാച്ചുറലായിട്ട് ഡ്രിങ്കായിട്ടുള്ള തേനും ഇഞ്ചിയും വെള്ളവും പിന്നെ ഒരു കഷ്ണം നാരങ്ങയും കൂട്ടിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കുന്നതാണ് ഹണി കോള. അതിൻ്റെ കളർ ചേഞ്ചിങ്ങിന് നമ്മൾ അയണിൻ്റെ ഉറവിടമായ നമ്മളെ സുലഭമായിട്ട് കിട്ടുന്ന ബീട്രൂട്ടിൻ്റെ ഒരു പീസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ലൊരു കളറ് റെഡ് കളറിലേക്ക് വരികയും അത് കളർ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നിങ്ങളോട് ഞാൻ പറയുന്നത് എഞ്ചിൻ്റെ ധർമ്മം എന്താണെന്ന് നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചാൽ മതി, എന്നെക്കാട്ടിലും കൂടുതൽ അറിവ് നിങ്ങൾക്കുണ്ട്. എന്നിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ അറിവിൽ നിന്നും ഞാൻ പഠിച്ച അനുഭവത്തിൽ നിന്നാണ് ഞാനൊരു പാഠം ഉൾക്കൊണ്ടിട്ടാണ് ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇഞ്ചിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഉദരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ല ഒരു ഉത്തമ പരിഹാരമാണ് ഇഞ്ചി. പിന്നെ നാരങ്ങ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിൻ്റെ ഉറവിടമാണ്, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ സി ആണ്. പിന്നെ ഇത് മൂന്നും കൂടിയാണ് ഹണി കോള നിർമ്മിക്കാൻ. ഇതിൽ വേറൊരു കളർ ചേഞ്ചിങ്ങിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഈ അയണിൻ്റെ ഉറവിടമായിട്ടുള്ള ബീട്രൂട്ടിൻ്റെ പീസ്. പിന്നെ നിങ്ങൾക്ക് നാച്ചുറലായിട്ടുള്ള ഈ വേനൽക്കാലം നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഇല ഐറ്റംസാണ് മാവിൻ്റെ ഇല. മാവിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ മാവിൻ്റെ ഇലയും മൂന്ന് ഇലകൾ നല്ല ഓവർ മൂക്കാത്തതും ഓവർ ഇല എളുപ്പമല്ലാത്ത രീതി. ഇതും തേനും ഇഞ്ചിൻ്റെ പീസും ഇട്ടിട്ട് നിങ്ങൾ വെള്ളം പാർന്ന അടിച്ചു കഴിഞ്ഞിട്ട് അതിലൊരു നാരങ്ങ പിഴിഞ്ഞിട്ട് നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നിങ്ങളെ ശരീരത്തിൽ എന്ത് ക്ഷീണം അകറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല മാവിൻ്റെ ഇലയിൽ ഏറ്റവും നല്ല മാവിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ കണ്ണിമാവിൻ്റെ ഇലയാണ് ഏറ്റവും നല്ലത്. സ്ത്രീകൾക്ക് വിളർച്ച, ബ്ലഡിൻ്റെ അളവ് കുറയുകയാൽ എല്ലാവർക്കും, വലിയവർക്കും ചെറിയവർക്കും ഏത് കുട്ടികൾക്കും നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ ധർമ്മം നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, ഈ മാവിൻ്റെ ഇലയിലുള്ള ധർമ്മം. ഞാൻ പറയുന്നില്ല അതിനെപ്പറ്റി, അപ്പോൾ അറിയാൻ ഞാൻ ആളല്ല, വിവരമല്ല, പക്ഷെ കിട്ടിയ അറിവാണ്, കിട്ടിയ അറിവും ഞാൻ അനുഭവിച്ച അറിവാണ്. ഞങ്ങൾ ഇത് കിട്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ബ്ലഡിൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന കണ്ണിമാവിൻ്റെ മൂന്ന് ഇലകളെടുത്ത് ഇഞ്ചും നാരങ്ങൻ്റെ പീസും തേനും കൂട്ടി വെള്ളം കൂട്ടി അടിച്ച് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ഷീണം മാറും. ഏറ്റവും നല്ല ഒരു ഡ്രിങ്കാണ്. നിങ്ങൾ ഈ പിന്നെ ഈ ചാനൽ നിങ്ങൾ കാണുകയും പിന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾ സപ്പോർട്ട്. പിന്നെ തേൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ എന്തെല്ലാം കാര്യത്തിന് തേൻ നമുക്ക് ഉപയോഗിക്കാനുള്ള ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ വരുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം, സഹായങ്ങൾ ഉണ്ടാവണം, പിന്നെ ഷെയർ ചെയ്യണം, എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം. നിങ്ങളെ നല്ല നല്ല കമൻറ്റിന് ഞാൻ കാത്തു നിൽക്കും. അടുത്തത് ഈ ഇതടിച്ച് ജ്യൂസ് അടിച്ചിട്ടുള്ള ഈ വീഡിയോസ് ഇതിൻ്റെ ഉപ്പരുണ്ടാവും.
ഏഷ്യൻ സ്ട്രെങ്ത് ഉള്ള വീഡിയോസ് ആയിരിക്കും. നിങ്ങളാരും ഈ കട്ട് ചെയ്ത് കാണരുത്, കട്ട് ചെയ്ത് ഒഴിവാക്കരുത്. തീർത്തും കാണുക, മനസ്സിലാക്കുക, നല്ല അറിവാണ്. നല്ല നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും നല്ല, നമ്മൾ കൊക്കോ കോളയും എല്ലാ പുറത്തുള്ള പുറത്തുനിന്ന് വരുന്ന ഡ്രിങ്കുകളൊക്കെ വാങ്ങി കഴിക്കുന്നവരാണ്. അതിൻ്റെ വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ അതിനെ വിമർശിക്കുകയല്ല, പക്ഷേ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. തേൻ ഉപയോഗിച്ചിട്ട് ഹണി കോള, ഹണി ടീ ഉണ്ട്, ഹണി കോളയുണ്ട്. ഹണി ഉപയോഗിച്ച്, തേൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു നല്ലൊരു പാനീയമാണ് ഇത്. നിങ്ങൾക്ക് ഉപകരിക്കൂ. നിങ്ങളെ വീട്ടിൽ ആരെ വിരുന്ന് വന്നാൽ തേനുണ്ടെങ്കിൽ പെട്ടെന്ന് തണുത്ത വെള്ളത്തിൽ 3 സ്പൂണ് തേനും ഒരു നാരങ്ങൻ്റെ പീസ് പിഴുകയും ചെയ്യുക. കുരു ഒഴിവാക്കിയിട്ട് പിന്നെ നിങ്ങൾ ഇഞ്ചിൻ്റെ കഷ്ണം, പിന്നെ ഒരു ഓറഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് അതിൽ വെക്കുന്ന ഒരു ഡെമോ ആയിട്ട് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള വീഡിയോയിൽ ഞാൻ ചെയ്യും. നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഹണി കോളയിൽ ഉപയോഗിക്കാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ ബീട്രൂട്ടാണ്, അയേൻ്റെ ഉറവിടം. അയേൻ്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ജ്യൂസ് നല്ലതാണ്. ബീട്രൂട്ട് പേര് വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ഉചിതമായ ഒരു ഫുഡ് ഐറ്റംസ് ആണ്. പച്ചക്കറിയിലെ ഏറ്റവും നല്ല അയേൻ്റെ കണ്ടൻറ്റ് കൂടിയ സാധനമാണ് ബീട്രൂട്ട്. അത് ഹണി കോളയിൽ കളർ ചേഞ്ച് ഇങ്ങനെ ഞാൻ കൂട്ടുന്നത്. ഞാൻ ഇത് ഹണി കോള നിർമ്മിക്കുകയാണ്, നിർമ്മിക്കാൻ പോവുകയാണ്. ഇത് നമുക്ക് ആവശ്യമായതെന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് വെള്ളത്തിന് 3 ഗ്ലാസ് തേന എടുക്കാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹണി കോളയിൽ നമ്മൾ ഇഞ്ചി വെള്ളം ചെറിയ പീസ് മതി, ചെറിയൊരു പീസ് ഇഞ്ചി, ചെറിയൊരു പീസ് ഇഞ്ചി അതിലിട്ട്, പിന്നെ ചെറിയ നമ്മൾ ആദ്യം പിന്നെ ബീട്രൂട്ടിൻ്റെ ഒരു പീസ് ഇടുക, പിന്നെ 3 സ്പൂണ് തേൻ, 3 സ്പൂണ് തേൻ ഉപയോഗിച്ചിട്ട് ഒരു ഒരു ഗ്ലാസ്സിന് മൂന്ന് ഒരു 3 സ്പൂണ് തേൻ ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇഞ്ചി ബീട്രൂട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നാരങ്ങയാണ്. നാരങ്ങ നിങ്ങൾ കഴിയുന്നതും ഈ കുരു പോക്കിയിട്ട് പിഴിഞ്ഞ് കൊടുത്താലും മതി. പിഴിഞ്ഞെടുക്കുക, അതിൻ്റെ നീര് മാത്രം മതി. നീര് ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക, കുരുവില്ലാത്ത രീതിയിൽ കഴിയുന്നതും എടുക്കുക. എന്നിട്ട് മിക്സറിലേക്ക് അടിക്കുക. ഏറ്റവും നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്കാണിത്. നിങ്ങളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇതിൽ നല്ലൊരു ഡ്രിങ്ക് നിങ്ങൾക്ക് ലോകത്ത് കിട്ടില്ല. ഹണി കോളയും, ഹണി കോള എന്ന് പറഞ്ഞാൽ നമ്മൾ കൊക്ക കോള പോലെയല്ല, ഏറ്റവും നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, ഒരു പാനീയമാണ്. നമ്മളെ ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ എത്ര ക്ഷീണിച്ച ആൾക്കാരാ ചിലപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവറി ആകുന്ന ഒരു പാനീയമാണ്. അതിനോട് ഈ തടിച്ച് നിങ്ങളെല്ലാവരും ഉപയോഗിക്കണമെന്ന് എന്നൊന്നുകൂടി വൈകി. ഇനി ബീട്രൂട്ട് ഒഴിവ് കളർ ഒഴിവാക്കിയിട്ട് നമ്മൾ നാച്ചുറലായിട്ട് ഹണി ഒഴിച്ചിട്ട് ചെയ്യുന്നതാണ്. ഇഞ്ചിയും നാരങ്ങ പീസും ഒക്കെ ഇട്ട് 3 സ്പൂണ് തേനാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിന് 3 സ്പൂണ് തേൻ നിലക്ക്
ഇതാക്കാനാണ് ഹണി കോള തേൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പാനീയമാണ് ഹണി കോള എന്ന് പറഞ്ഞാൽ. ഹെൽത്തി ആയിട്ട് നമുക്ക് ബ്ലഡിൻ്റെ അളവ് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. ഇതാണ് ഹണി കോളേൻ്റെ ചേഞ്ച്. ഇതെന്ന് പറഞ്ഞാൽ തേനും ബീട്രൂട്ടിൻ്റെ പീസും 3 സ്പൂൺ തേനും ബീട്രൂട്ടിൻ്റെ പീസ് നാരങ്ങ ഇഞ്ചിനീര്. ഇത് പറഞ്ഞാലും നാച്ചുറലായിട്ട് ഹണിയും പിന്നെ ഇഞ്ചിയും പിന്നെ നാരങ്ങ പീസും. ഇതൊരു കളർ ചേഞ്ചിനാണ് ഏറ്റവും പിന്നെ അയേൻ്റെ ഉറവിടമായ ബീട്രൂട്ട്. പിന്നെ ഇത് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്, ജ്യൂസ് ഐറ്റംസാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്ന ഈ വീഡിയോസ്. നിങ്ങൾ വേഷം ടൈമിങ് നല്ല ടൈം എടുത്ത് ചെയ്യുന്നതാണ്, എന്നെ കൊണ്ട് തീർത്ത് കാണാൻ ശ്രമിക്കുക, പിന്നെ ഷെയർ ചെയ്യുക. ഇനി അടുത്തത് പറഞ്ഞാൽ നമ്മളെ നേച്ചറിൽ നിന്ന് കിട്ടുന്ന മാവിൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. തേനും മാവിൻ്റെ ഇല, ഇഞ്ചി കഷ്ണം, ഇഞ്ചിൻ്റെ പീസ്, പിന്നെ നമ്മളെ നാരങ്ങ പീഞ്ഞും പിന്നെ ഇഞ്ചിൻ്റെ പീസും ഉപയോഗിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഈ തേനും കൂടി ഉപയോഗിച്ചിട്ട് ഇത് നിങ്ങൾക്ക് മധുരത്തിലും ഉപ്പിലും ആക്കാം. ശേഷം മോരുണ്ടെ മോര് ഒഴിക്കാം. നമുക്ക് നല്ല ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത്. അടിച്ചു കഴിഞ്ഞു ഇത് മാവിൻ്റെ ഇല ഒഴിച്ചിട്ടുള്ള തേനും മാവിൻ്റെ ഇല പിന്നെ ഇഞ്ചിൻ്റെ പീസ് നാരങ്ങ പീസ്. നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന മാവിൻ്റെ ഇലയും തേനും ഇഞ്ചി കഷ്ണവും നാരങ്ങ പീസും ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇത്. നിങ്ങൾ കാണാതാ നാരങ്ങ ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെ ഞാൻ ചെയ്ത് കാണിച്ചാൽ ഇത് മാവിൻ്റെ ഇലയും തേനും ഇഞ്ചിൻ്റെ പീസും ഉപയോഗിച്ചിട്ട് നാരങ്ങ പീസും ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ഏറ്റവും നല്ല ഇല എന്ന് പറഞ്ഞാൽ മാവിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കന്നിമാവ്, ഈ പടുമാവ് എന്നൊക്കെ പറയുന്നത് ബ്ലഡിൻ്റെ അളവ് വിളർച്ചയുള്ള കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, പുരുഷന്മാർ എല്ലാവർക്കും നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ, തേൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ബ്ലഡിൻ്റെ അളവ് കൂടാനും എല്ലാത്തിനും അത്യുത്തമമാണ് ഈ ഡ്രിങ്ക്. ഇപ്പം വേനലാണല്ലോ ഏറ്റവും നല്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൊക്കക്കോളയും പെപ്സിയും മിൻറ്റും ഒക്കെ കഴിക്കുന്നവരാണ്. ഏറ്റവും നല്ല ഒരു ലിറ്റർ തേനുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ സുലഭമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇതാ നാച്ചുറലായിട്ട് തേന ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്കാണ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്. ഇത് ബീട്രൂട്ടും ഇഞ്ചി നീരും നാരങ്ങ നീരും പിന്നെ മാവിൻ്റെ ഇലയും നാച്ചുറലായിട്ട് നമ്മളെ മാവിൻ്റെ ഇല ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്കാണ്. ഇത് തേനും ഇഞ്ചി നീരും നാരങ്ങ നീരും. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിയുന്ന മിൻറ്റും കൊക്കക്കോള പോലെയുള്ള ഡ്രിങ്കല്ല, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഞാനിതിവിടെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ ഈ വീഡിയോ ഒഴിവാക്കാതെ കാണണം. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് മക്കൾക്കും പിന്നെ എല്ലാവർക്കും ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തേനും മാവിൻ്റെ ഇലയും. ഇപ്പം വേനലാന്നല്ല ഏറ്റവും നല്ല ഡ്രിങ്കാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു നാരങ്ങ ഇത് ഓറഞ്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പം വീട്ടിലൊക്കെ വിഷ്ടമൊക്കെ വരികയാണെങ്കിൽ വിഷ്ടമൊക്കെ ആൾക്കാണ് ഇതാ നാച്ചുറലായിട്ട് തേന ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്കാണ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്. ഇത് ബീട്രൂട്ടും ഇഞ്ചി നീരും നാരങ്ങ നീരും പിന്നെ മാവിൻ്റെ ഇലയും നാച്ചുറലായിട്ട് നമ്മളെ മാവിൻ്റെ ഇല ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്കാണ്. ഇത് തേനും
ഇഞ്ചി നീരും നാരങ്ങ നീരും. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന മിൻറ്റും കൊക്കക്കോളയും പോലെയുള്ള ഡ്രിങ്കല്ല, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഞാനിതിവിടെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ ഈ വീഡിയോ ഒഴിവാക്കാതെ കാണണം. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് മക്കൾക്കും പിന്നെ എല്ലാവർക്കും ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തേനും മാവിൻ്റെ ഇലയും. ഇപ്പം വേനലാന്നല്ല, ഏറ്റവും നല്ല ഡ്രിങ്കാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു നാരങ്ങ ഇത് ഓറഞ്ച് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പം വീട്ടിലൊക്കെ വിഷ്ടമൊക്കെ വരികയാണെങ്കിൽ, വിഷ്ടമൊക്കെ ആൾക്കാർ വരികയാണ്, വിരുന്നൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ല, അവർക്ക് ഹെൽത്തിന് ഏറ്റവും നല്ല അനുയോജ്യമായിട്ടുള്ള ഹണി കോളകളാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾ സപ്പോർട്ടുണ്ടാവണം, എനിക്ക് നിങ്ങളെ സപ്പോർട്ടാണ് ആവശ്യം. ഇനി തേൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ രീതി, തേൻ എന്തെല്ലാം നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയുമോ, ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗം എന്തിനെല്ലാന്നുള്ള ടിപ്സ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. നിങ്ങളെ സപ്പോർട്ട് വേണം, നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേസ്റ്റ് നോക്കുകയാണ്, ഇതാണ് നാച്ചുറലായിട്ടുള്ള തേനും, പിന്നെ തേനും ഇഞ്ചി നീരും നാരങ്ങ നീരും. നമ്മളെ വീട്ടിൽ ആരെങ്കിലും വിരുന്നൊക്കെ വന്നാൽ നമുക്ക് തന്നെ നമ്മളെ ഹെൽത്തിന് തന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പാനീയമാണ് തേനും അതിന് ഒറിജിനൽ തേന്, നല്ല തേൻ നിങ്ങൾ തേടി പിടിച്ച് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്പ്രൈറ്റും പിന്നെ കൊക്കക്കോളയും പെപ്സിയൊക്കെ വാങ്ങി കൊടുക്കുന്നതിനെക്കാട്ടിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമെന്ന് ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മറ്റുള്ള കമ്പനികൾക്ക് ഞാൻ ഒരു പാരയാകല്ല, എനിക്ക് തോന്നിയത് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇത് അനുഭവിച്ചവനാണ്, ഞാൻ ഇത് കൊടുക്കുന്നതാണ്, കുടിച്ചു നോക്കുകയാണ്. ഏറ്റവും നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തത് ഇത് എന്ന് പറഞ്ഞാൽ തേനും പിന്നെ തേനും നാരങ്ങ നീരും ഇഞ്ചി നീരും ഹണി കോള എന്ന് പറയും. ഇത് ഇതിൻ്റെ കളർ ചേഞ്ചാണ്. ഇത് നിങ്ങളെ കാണിച്ച ഇത് ബീട്രൂട്ട് ഇട്ട് കളർ മാറ്റിയതാണ്. എന്ത് ടേസ്റ്റാണ്, സത്യം നല്ല ടേസ്റ്റാണ്. ഇതാ അബാരം, എന്താ ടേസ്റ്റ്. പിന്നെ ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്ന ഈ മാവിൻ്റെ ഇല, ഏത് മാവാന്ന് പറഞ്ഞാൽ എളോർ മാവിൻ്റെ ഇലയാണ് ഞാനെടുത്തത്, ഏറ്റവും നല്ല എളോർ മാവിൻ്റെ. പിന്നെ ഏറ്റവും നല്ല ഇല എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡിൻ്റെ അളവ് വിളർച്ച ഉള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ കണ്ണിമാവിൻ്റെ ഇലയാണ് ഏറ്റവും നല്ലത്, പടുമാവ് എന്നൊക്കെ പറയുന്നത്. സൂപ്പർ ഉണ്ടല്ല, മൂന്നും കൂടിയും വെച്ച് കാണിച്ചാൽ. പിന്നെ നിങ്ങളെ നല്ല നല്ല സപ്പോർട്ടുകൾ, തേൻ ഉപയോഗിച്ച് തേൻ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എന്തെല്ലാത്തിനും ഉപയോഗിക്കാനുള്ള രീതികളെക്കുറിച്ച് ഞാൻ നിങ്ങളെ പറഞ്ഞു തരുന്നതാണ്. പിന്നെ എന്നാലും എല്ലാവരും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ഷെയർ ചെയ്യുക. പിന്നെ തേൻ ഇനി തേനിൻ്റെ ഓരോ ടിപ്സ് ആയിട്ട് ഞാൻ വരും. ഞാനൊരു ചെറിയ കർഷകനാണ്, നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിന് പറ്റുന്ന ഇതൊക്കെ ഞാൻ പഠിച്ചതാണ്. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഗിഫ്റ്റിന് മാത്രമല്ല നമ്മളെ കല്യാണത്തിനും പിന്നെ കല്യാണത്തിനുമൊക്കെ ഏറ്റവും നല്ല ഡ്രിങ്കാണ് ഇത് ഹണി കോള. നിങ്ങൾ ഉപയോഗിക്കേണ്ടത് തേന്, നാച്ചുറലായിട്ടുള്ള തേന്, ഇഞ്ചി, നാരങ്ങ, പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ ഓറഞ്ച്. ഓറഞ്ച് കട്ട് ചെയ്ത് വെച്ചാൽ അതിനൊരു ഇതാണ്, നല്ല ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ചാൽ ഇത് ഇത് കണ്ടില്ലേ സൂപ്പർ. ഞാൻ വെക്കട്ടെ, നന്ദി, നമസ്കാരം.